എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആരാധനയോടും ബഹുമാനത്തോടും കൂടെ കാണുന്ന ഒരു ദൈവതുല്യനായ ഒരു സംഗീത സംവിധായകനാണ് ഇളയരാജ. ഇളയരാജ എന്ന് പറയാൻ പാടില്ല, ഇളയരാജ സാറ്. കാരണം ഒരു കാലത്ത്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ട് എന്താ പറയുക, വളരെ മനോഹരമായ പാട്ടുകളൊന്നും നിലനിൽക്കുകയാണ്. ഞാൻ ആദ്യമായി 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കുന്നത്, മച്ചനിപ്പ തിങ്കട എന്ന് പറഞ്ഞൊരു പാട്ട്. സൂപ്പർ ഹിറ്റായിരുന്നു അന്ന്. ഞാൻ വയലിനൊക്കെ വായിക്കുമായിരുന്നു ഗാനമേളകൾക്ക്. അന്ന് ഇളയരാജ സാറിൻ്റെ ഈ പാട്ടിന് ഗാനമേളയ്ക്ക് അന്ന് ചെറുപ്പത്തിൽ ട്രൗസർ ഇട്ട് നടക്കുന്ന കാലത്ത് വായിച്ചിരുന്നതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒന്നിനൊന്നിനും മെച്ചമാണ്. മനുഷ്യൻ്റെ മനസ്സിലേക്ക്, ആഴത്തിലേക്ക് തറച്ച് കയറുന്ന പാട്ടുകളാണ്. അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്നല്ല ആ പാട്ട് വരുന്നത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നാണ് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത്. ഒരു സിനിമയുടെ സക്സസ്, ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ എന്ന് വെച്ചാൽ പറയാൻ പരിധികളില്ല. ഈ പാട്ട് കൊണ്ട് ഹിറ്റായിരുന്നു ഒരുപാട് തമിഴ് പാട്ടുകളുണ്ട്, അതുപോലെ മലയാളം പാട്ടുകൾ, എത്ര അന്യഭാഷകൾ അദ്ദേഹം മ്യൂസിക് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ. എല്ലാ പാട്ടും സൂപ്പർ ഹിറ്റാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് വയലിൻ വായിക്കാൻ ഉള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 80-81 കാലഘട്ടത്തിൽ മദ്രാസിൽ കുറച്ച് കാലം നിന്നായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരുപാട് വർക്കുകൾക്ക് വയലിൻ വായിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കോമ്പോസിഷനിൽ നമ്മുടെ പല മ്യൂസിക്കേഴ്സും അദ്ദേഹത്തിൻ്റെ ചുവടുകൾ വെച്ചിട്ട് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോലും ചെയ്തിട്ടുണ്ട്. ഏതോ പാട്ടെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിനെ പോലൊരു ഗേറ്റ് മ്യൂസിഷ്യൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ നോട്ട്സുകളുടെ പ്രോഗ്രഷനും ആ കമ്പോസിൻ്റെ സ്റ്റൈലും ഇതെല്ലാം പലരും അനുകരിക്കുകയാണ്. ഒരു കാലത്ത് എം എസ് വിശ്വനാഥ് സാറായിരുന്നു ആ ഒരു റേഞ്ചിലിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ കൊണ്ടും വേറൊരു വേറിട്ട് നിൽക്കുന്ന സംഗീതം കൊണ്ടാണ് ഇളയരാജ ലോക പ്രശസ്തി ആർജിച്ചത്. എന്തായാലും നമ്മുടെ ഇളയരാജ സാറിൻ്റെ 80-ാം ജന്മദിനം നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കണം. താങ്ക് യു വെരി മച്ച്.